നമസ്കാരം. നാലോ അഞ്ചോ പ്രാവശ്യമായി ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്ന നമ്മുടെ സി എം രവീന്ദ്രൻ സഖാവ് ഇന്നലെ സ്റ്റെപ്പ് ഓടിക്കയറുന്നത് മാധ്യമങ്ങളിൽ കണ്ടു. അതായത് ചീറ്റപ്പുലിയെ പോലെയാണ് ഓടിക്കയറിയത്. നല്ല ഇൻസർട്ടൊക്കെ ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് മാസ്കും ഒക്കെ വെച്ച് മാധ്യമങ്ങളെയൊക്കെ തള്ളിമാറ്റി ഓടിക്കയറുന്ന കാഴ്ച. അതായത് ദീർഘകാലം ചികിത്സയിൽ കിടന്ന ഒരു വ്യക്തി, അതായത് കോവിഡ് ബ്രെയിനിനെ ബാധിച്ചിട്ടുണ്ടോ, തളർവാദമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ കിടന്ന വ്യക്തിയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഓടിക്കയറുന്നത്. വല്ലാത്ത ഒരു ആരോഗ്യ സ്ഥിതി തന്നെ കേട്ടോ. എന്തായാലും കൊള്ളാം. ഇന്നലെ മണിക്കൂറുകളാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പ്രധാനമായി അന്വേഷിച്ചത്, ഇ ഡി അന്വേഷിച്ചത് ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടും ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ തന്നെ ദുരൂഹതയാണ് എന്നാണ് ഇ ഡിക്ക് മനസ്സിലായത്. എന്തൊക്കെയായാലും രവീന്ദ്രനെ ഇന്നും ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. വ്യാപകമായി തന്നെ ഇദ്ദേഹം നടത്തിയ പ്രവൃത്തികൾ, അതായത് കേരളത്തിൽ പല ഇടങ്ങളിലായി ഒഞ്ചിയം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പല പ്രവൃത്തികളും സംശയത്തിൻ്റെ നിഴലിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായി ചോദിക്കുന്നത്. പിന്നെ ക്യാപ്സ്യൂളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഒരു പുതിയ പേജ്, ഈ പുതിയൊരു നോട്ട് പുസ്തകം ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തുറക്കും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് മറ്റ് ഒരു പ്രൈവറ്റ് സെക്രട്ടറി കൂടി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നിരവധി രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ ഭരണസ്ഥാനത്തിരിക്കുന്നവർ, ഭരണഘടനാസ്ഥാനത്തിരിക്കുന്നവർ ഒക്കെ തന്നെയായുള്ള സി എം രവീന്ദ്രന്റെ ബന്ധവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇന്നലെ ചോദ്യം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ഇന്ന് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷേ ഇന്ന് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് പ്ലാൻ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ഇ ഡി അന്വേഷണം അങ്ങനെയാണ്, ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന രീതിയിലേക്കാണ് കാര്യം എത്തുന്നത്. എന്തൊക്കെയായാലും അസുഖമൊക്കെ മാറി മിടുക്കനായി സ്റ്റെപ്പ് ഓടി ചാടിക്കയറുന്ന സി എം രവീന്ദ്രനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ. പിന്നെ ചില സഖാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ്റെ വിജയം ആഘോഷിക്കുന്നതിനിടയിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്, എന്ത് സംഭവിക്കും, നമ്മുടെ രവീന്ദ്രൻ സഖാവ് എല്ലാം വിളിച്ചു പറയുമോ. പിന്നെ ഞാൻ ഇതിനു മുൻപ് ചില സ്റ്റോറികളിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരെ ചോദ്യം ചെയ്യുന്നത് പോലെ അല്ല, ഈ വലിയ പ്രമുഖരെ ചോദ്യം ചെയ്യുന്നത് പോലെ അല്ല സാധാരണക്കാരെ ചോദ്യം ചെയ്യുന്നത്. അവർക്ക് ഒരു പ്രത്യേക അവസ്ഥയിലെത്തി കഴിയുമ്പോൾ സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അതിനുള്ള ആ ഒരു മാനസിക മനസ്സിന് കട്ടിയൊക്കെ ഇവർക്കുള്ളൂ. അപ്പം ആ രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ടായി, ഏതൊക്കെ തരത്തിലുള്ള കമ്മീഷൻ ആർക്കൊക്കെ കൊടുത്തു, യൂണിറ്റ് ആക്കുമായുള്ള കമ്മീഷൻ വ്യവസ്ഥ എങ്ങനെയാണ്, അതുപോലെ ബംഗളൂരുവിലുള്ള മുഖ്യമന്ത്രിയുടെ പുത്രിയുടെ കമ്പനിയുമായി ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കരാറുകൾക്കൊക്കെ ബന്ധമുണ്ടോ, അതുപോലെ വിദേശയാത്ര പല കുറി നടത്തിയിരിക്കുന്നു സി എം രവീന്ദ്രൻ, അതിൻ്റെ വിശദാംശങ്ങൾ, രവീന്ദ്രൻ്റെ ബന്ധുക്കൾ പലരും, അതായത് മാതൃ സഹോദരി പുത്രൻ, അതുപോലെ ഭാര്യ മകൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അവരൊക്കെ സംശയത്തിൻ്റെ നിഴലിലാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് ചോദിച്ചറിയുക എന്നാണ് മനസ്സിലാകുന്നത്. രാത്രി വരെ നീളുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നാളെ ഇനി ചോദ്യം ചെയ്യൽ തുടരുമോ, ഇതൊരു മാരത്തൺ ചോദ്യം ചെയ്യലാകുമോ, എന്തൊക്കെയായാലും വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച ശേഷമേ ചോദ്യം ചെയ്യൽ പരിപാടി നിർത്തൂ എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇത് മുമ്പോട്ട് പോവുകയാണ് അന്വേഷണം. ഇലക്ഷൻ ഡേയിൽ ഇതൊക്കെ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഈ അന്വേഷണവും സി എം രവീന്ദ്രനെയും ഒക്കെ ജനങ്ങൾ മറന്നുപോകും എന്നുള്ള ധാരണയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കൃത്യമായി തന്നെ ഇതിൻ്റെ ഫോളോ അപ്പുകൾ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും നമ്മൾ ഈ വിഷയം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം ബാക്കി വാർത്തകളും വിശദാംശങ്ങളും നമുക്ക് കേൾക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.